മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓപ്പറേഷൻ സ്ക്രീൻ പരിശോധന പയ്യന്നൂർ മേഖലയിലും ശക്തം. ജോയിന്റ് ആർടിഒ ടിപി പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓപ്പറേഷൻ സ്ക്രീൻ പരിശോധന പയ്യന്നൂർ മേഖലയിലും ശക്തം. ആദ്യഘട്ടത്തിൽ വാഹന ഉടമകൾക്കും യാത്രക്കാർക്കും ബോധവൽക്കരണം നൽകുകയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കൂളിംഗ് ഫിലിമുകളും കർട്ടനുകളും നീക്കം ചെയ്യുകയുമാണ് ചെയ്യുന്നത്. രണ്ടാം ഘട്ടത്തിൽ രജിസ്ട്രേഷൻ റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഇ അബ്ദുൽ നവാസ് പറഞ്ഞു. സ്ക്രീൻ ഘടിപ്പിക്കുക, കർട്ടൻ ഇടുക, കറുത്ത ഫിലിം ഒട്ടിക്കുക എന്നൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിയമവിരുദ്ധമാണ്. കേന്ദ്ര മോട്ടോർ വാഹന നിയമവും അതിന്റെ റൂളും കൂടാതെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ എണ്ണം നിരോധിച്ചിട്ടുണ്ടെങ്കിലും പലരും ഇത് അനുസരിക്കുന്നില്ല. പലരും വാഹനങ്ങളിലെ കർട്ടനും സ്ക്രീനും ഒക്കെ ഇടുന്നുണ്ട്. ഇതൊരു വലിയ ബുദ്ധിമുട്ട് എന്നുള്ളതുകൊണ്ട് ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഇതിന് എതിരായതുകൊണ്ട് ഞങ്ങളിപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് മൊത്തം കേരളത്തിൽ ആകമാനം ഈ മാസം 17 മുതൽ രണ്ടാഴ്ച തുടർച്ചയായിട്ട് ഈ ഓപ്പറേഷൻ സ്ക്രീൻ എന്ന പരിപാടി വെച്ച് ഇതിന് ചെക്കിംഗ് ചെയ്ത് അതിലെ സ്ക്രീൻ കിട്ടുന്ന വാഹനങ്ങളിൽ അതിനെ സ്ക്രീൻ അഴിച്ചു കളയുക, അവർക്ക് ഫൈൻ അടിക്കുക, അവർക്ക് ചെക്ക് റിപ്പോർട്ട് എഴുതുക, പിന്നെ ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തുക, ഇങ്ങനെയുള്ള പ്രക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വ്യാഴാഴ്ച മാത്രം 10-ലേറെ വാഹനങ്ങളുടെ കൂളിംഗ് പേപ്പറുകളാണ് നീക്കം ചെയ്തത്. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ പി വി പ്രസാദ്, എം ജി സുധീഷ് എന്നിവരും പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.